എടി ഒരു ഒഴിപ്പിക്കൽ ഉണ്ടായിരുന്നു, അതാ വൈകി ഒഴിപ്പിക്കൽ. നിങ്ങളുടെ മന്ത്രവാദിയാണ്. ഒച്ചുണ്ടാക്കലേ ഒഴിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വെല്ലവനെ കൊണ്ടും കള്ളു മേടിപ്പിച്ച് അവനെ കൊണ്ട് തന്നെ ക്ലാസ്സിൽ ഒഴിപ്പിക്കുന്നതിന് ഒഴിപ്പിക്കൽ എന്ന് പറയുന്ന. എടാ ബാവുക്കുട്ടാ, ഇവിടെ അടുത്തല്ലടാ നമ്മുടെ ഫ്രാൻസിസ് ചേട്ടന്റെ വീട്. ഒന്ന് വിളിച്ചാ ചിലപ്പോ അയാൾ ആൾക്കാരെയും കൂട്ടി വരുമായിരിക്കും. അല്ലടാ, അതിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇവിടെ നിന്നൊന്ന് കൂവിയാ പോരെ, നാട്ടുകാർ മൊത്തം ഇങ്ങ് വരും. അതും മതിയല്ലേ. പിന്നെന്തിനാ ഒരു കോൾ വേസ്റ്റ് ആക്കുന്ന. നിങ്ങളെ ഇടിച്ച് ഓരോ ഇടിക്കും ഈ ഗണപതി മാമു മാപ്പ് ചോദിക്കുന്നു. എന്നെ നാറ്റിക്കല്ലേ മക്കളെ, പ്ലീസ്. നീയൊക്കെ കൂടെ എന്നെ ഇൻഷുറൻസ് എടുപ്പിച്ചു നശിപ്പിച്ചു, പക്ഷേ കൊളവാക്കല്ലേ. വയറ് കായുമ്പോ ഈ മാമനൊരു ചായ കുടിച്ചോട്ടെ മക്കളെ. ഇത് ചായ മാത്രമല്ലല്ലോ, കടിയും കൂടെ ഉണ്ടല്ലോ. അരിയമാരെ പ്ലീസ് പ്ലീസ് അരിയമാരെ ഉപദ്രവിക്കരുതേ. അയ്യോ, ഞങ്ങൾക്ക് ഒന്നാലോചിക്കാനുണ്ട്. ഇനി എന്താലോചിക്കാം? പല പ്രാവശ്യമായി നിങ്ങൾ എനിക്ക് തരാനുള്ള 20,000 രൂപയില്ലേ, അതിനി തരണ്ട. പിന്നെ ഇനി മേല ഞങ്ങളുടെ മുഖത്തങ്ങനെ സൂക്ഷിച്ചു നോക്കിയാ. കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കിക്കോളാവേ. അതുപോലെ ചെലവുണ്ട്, ചെലവാക്കിക്കോ. അതല്ല, ഇവിടെ വന്ന് സാറിനെയും ചേച്ചിയും കണ്ട സ്ഥിതിക്ക് ഞങ്ങളൊരു വഴിക്ക് പോവല്ലേ മാമ. ന്യായമായ ചെലവുണ്ട്. തന്നെ മഴ വെട്ടണം. മാമൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞില്ലേ. എടീ എടുത്ത് കൊടുക്കണേ, ചെറുത ചെറുത. താങ്ക് യു ചേച്ചി. ശരി, അപ്പൊ ചേച്ചി കണ്ടിന്യൂ ചെയ്തു. പിന്നെ വരാം, വരാമേ. അപ്പൊ പിന്നെ ചായ കുടി നടക്കട്ടെ. കഞ്ഞുകൂടി മുട്ടി. നമസ്കാരം സാർ. നമസ്കാരം. നീയൊക്കെ തന്നെ ഇന്നലെ തമ്പാനുള്ള സാറിന്റെ ഭാര്യയെ പറ്റി കയറി ബഹളം ഉണ്ടാക്കിയത്. എന്നിട്ട് ഒന്നും അറിഞ്ഞൂടാ പോലെ പമ്മി നിൽക്കുന്ന നോക്ക്. സാറേ, അറിയാൻ വയ്യാത്ത കാര്യമാണെങ്കിൽ മിണ്ടായിരിക്കണം. സാറിന്റെ ഭാര്യ വീട് പേട്ട. ഞാൻ എത്രയോ തവണ പോളിച്ചീപ്പിൽ പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് അല്ലേ സാർ? എനിക്ക് രണ്ടുപേർക്കും തെറ്റി. സാറിന്റെ ഭാര്യയോട് നെയ്യാറ്റിങ്കര ഞാനല്ലേ എന്നും കൊണ്ടാക്കാൻ പോണേ, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സത്യം പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ, സാറിന്റെ ശരിക്കുള്ള ഭാര്യ ഇവിടെ കവടിയാറ്. നമ്മുടെ സുധചേച്ചി ചുമ്മാരുടെ വളവളന്ന് സംസാരിക്കത്, അപാദം പറഞ്ഞുണ്ടാക്കണം. സാറിന്റെ തമ്പാനുള്ള വെളുത്ത ചേച്ചി, ഞാനിപ്പോ അവിടെ ചെന്നാലും എനിക്ക് നല്ല കപ്പപ്പുഴുക്കും ഉണക്ക കരിവാടും ഉണ്ടാക്കി തരും. കപ്പപ്പുഴുക്കും ഉണക്ക കരിവാടൊക്കെ ശരിയാണ് ചേച്ചി, വെളുത്തൊന്നുമല്ല, നല്ല കട്ട കറുപ്പ്. ഇവിടെ ഒരു മറുകുണ്ട് ഇല്ലടാ, പേട്ടയിൽ താമസിക്കണം. മോളി എന്നാണ് പേര്. അത് കേസ് കേട്ട് എനിക്കറിയാവുന്നുള്ളത്. സാർ അത്ര കാരണമല്ല, പക്കാ ഡീസന്റ്. പിന്നെ എടാ, നമ്മള് കണ്ടത് കവടിയാറ്. സാറ് കണ്ടത് തമ്പാനൂര്. സാറ് പേട്ട. സാറ് നെയ്യാറ്റിങ്കര. എടാ, അപ്പൊ നമ്മള് കണ്ടതാണ് ഒറിജിനല്. അപ്പൊ പിന്നെ ഇവരൊക്കെ കണ്ടത് ആരൊക്കെയാണാ? നീങ്ങ് വന്നേ, കേസ് കിട്ടണേ. എന്തുവാടേ നാല് പേടിക്ക് ഒരു പക്ഷി? പക്ഷിയല്ല. നിങ്ങളെല്ലാരൂടെ എന്നെ ഒത്തിരി പ്രശസ്തനാക്കിയതല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരണ്ടേ? വേണ്ട, ഞങ്ങൾ പിന്നെ വന്ന് ഇപ്പൊ തരാന്നേ. ആ ബായിക്ക് അവിടെ വെച്ചാരെ, പോവും എടുത്താ പോരെ. ബാന്നേ ഇതങ്ങ് മേടിച്ചോണ്ട് പൊക്കോന്നേ. ഇവന്റെയൊക്കെ ഇരുമ്പ് കാന്തോണം, ഇവന്റെയൊക്കെ നീങ്ങുന്നു അങ്ങോട്ട് കേറ. നിങ്ങളിവിടെ നിക്കാന്നോ? ഇനി നിങ്ങളെ പ്രത്യേകം വിളിക്കണം. വാന്നേ അങ്ങോട്ട് കേറടാ. ഒരു പാല്, ഒരു സ്ട്രോങ് ഓർലെക്സ്, വേഗം പറ.
എല്ലാവർക്കും കഴുത്തിലിട്ട് എനിക്ക് മാത്രം കയ്യിൽ താങ്ക്സ്.